സോ ഹലോ മജമാരെ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ വേറെ ലെവൽ കണ്ടന്റാണ്. ബിക്കോസ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഒന്ന് നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ കേരളത്തെ തന്നെ നാല് അൺനോൺ ലെജൻസിനെ പറ്റിയാണ്. അൺനോൺ എന്നൊന്നും പറയാൻ പറ്റത്തില്ല, നല്ല രീതിയിൽ ആൾക്കാർക്ക് അറിയാവുന്ന ഒരു പ്ലേസ് തന്നെയാണ് ഈ ഒരു പ്ലേസ് എന്ന് പറയുന്നത്. നിങ്ങളിതുവരെ ഈ ഒരു നാല് പ്ലേസിനെ പറ്റി റിയാക്ഷൻ വീഡിയോ ഒന്നും കണ്ടിട്ടില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇവരെക്കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഇവരുടെ ഓരോ ഈ ഒരു ഗെയിം പ്ലേസും എല്ലാ കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിലൂടെ പറയുന്നുണ്ടാവും. അപ്പോൾ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും ഫുള്ളായിട്ട് ശ്രമിക്കുക. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും തുടർന്ന് ബെല്ലൈക്കൺ കാണാൻ സാധിക്കും. ക്ലിക്ക് ചെയ്തതിന് ശേഷം നോട്ടിഫിക്കേഷൻ കാര്യങ്ങളും സെറ്റാക്കാനും ശ്രമിക്കും വെച്ചാൽമാരെ. അപ്പോൾ നിങ്ങൾ അധികം പറഞ്ഞ വീഡിയോ കോളാക്കാൻ നോക്കുന്നില്ല, നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോവാം. ചാരമാണെന്ന് കരുതി ചകയാൻ നിൽക്കണ്ട, കനൽ കെട്ടിട്ടില്ലെങ്കിൽ പോകണം. ഫ്രണ്ട്സ്, ബാക്ക് ടു ദി വീഡിയോ. അപ്പോൾ ഈ ഫസ്റ്റ് ആയിട്ട് നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ടോം സാർ വൈറ്റ് എന്ന് പറയുന്നൊരു അക്കൗണ്ടാണ്. അപ്പോൾ ഈ ഒരു പ്ലെയറിനെ അത്യാവശ്യം എല്ലാവർക്കും അറിയാം. എല്ലാവർക്കും എന്ന് വെച്ചാൽ നമ്മുടെ ചാനലിൽ കുറേ ഇത് വിട്ടിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരൻ ഒരു റിയാക്ഷൻ വീഡിയോ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരൻ്റെ ഐ ഡി വേണം നിങ്ങൾക്ക് വേണ്ടി ഇവിടെ അടിച്ചു തരാം. അതായത് 34 19 67 41 ഈ ഒരു പ്ലെയറിൻ്റെ ഐ ഡി എന്ന് പറയുന്നത്. ഈ ഒരു പ്ലെയറിന് ഒരു ചാനലുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിലായിട്ട് ഈ ഒരു ചാനലിൻ്റെ ഈ ഒരു ലിങ്ക് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണെങ്കിലും പുള്ളിക്കാരൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാം. നൈസ് ഒരു പ്ലെയർ എന്ന് വെച്ചാൽ കട്ട് ഒ പി പ്ലെയർ തന്നെയാണ്. അപ്പോൾ പുള്ളിക്കാരനുള്ള ഗിൽഡ് എന്ന് വെച്ചാൽ ഡാർക്ക് സോളമേറ്റ് ആണ്. അതുപോലെ ലൈക്ക് നോക്കുന്ന സമയത്ത് 10,000 ലൈക്ക് ഉണ്ട്. ഫുൾ അലൈറ്റ് എടുത്തിട്ടുണ്ട്, എല്ലാ അലൈറ്റും എടുത്തിട്ടുണ്ട്. അതുപോലെ ലെവൽ നോക്കുന്ന സമയത്ത് 68 ലെവലാണ് ഈ ഒരു പ്ലെയറിൻ്റെ ലെവൽ എന്ന് പറയുന്നത്. ഒരു ഫേമസ് ആയ ഒരു ഗിൽഡ് തന്നെ നമ്മുടെ ഈ ഡാർക്ക് സോൾമേറ്റ് എന്ന് പറയുന്നത്. 1, 2, 3 ഗിൽഡ് നമ്മുടെ ഈ ഒരു ഡാർക്ക് സോൾമേറ്റിൻ്റെ പേരിലുണ്ട്. ഫാറൂഖ് വെയിറ്റ് ആണ് നമ്മുടെ ഈ ഒരു ഡാർക്ക് സോൾമേറ്റിൻ്റെ ലീഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ടോം സാർ വൈറ്റിൻ്റെ ഒരു ഗെയിം പ്ലേ. പുള്ളിക്കാരൻ്റെ ചാനലിലുള്ള ഒരു ഗെയിം പ്ലേ തന്നെയാണ് ഈ ഒരു ഗെയിം പ്ലേ എന്ന് പറയുന്നത്. വേറൊരു കാര്യം, പുള്ളിക്കാരൻ പി സി പ്ലെയറാണ് ഗൈസ്. ഈ ഒരു പ്ലെയർ എന്ന് പറയുമ്പോൾ നമ്മുടെ കേരള വിൻസൻസ് എന്നൊക്കെ വേണം നമുക്ക് പറയാം. അത്രയും ഫാസ്റ്റസ്റ്റ് പ്ലെയർ തന്നെയാണ് നമ്മുടെ ഈ ഒരു നമ്മുടെ ടോം സാർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പുള്ളിക്കാരൻ്റെ ഹെഡ്ഷോട്ട് റേറ്റ് നോക്കുന്ന സമയത്ത് 38% ഹെഡ്ഷോട്ട് റേറ്റ് ഒക്കെ ഉള്ള ഒരു കിട്ടിലാസ്കി പ്ലെയർ തന്നെയാണ് നമ്മുടെ ഈ ഒരു ടോം സാർ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് നമ്മുടെ ഈ ഒരു ടോം സാറിൻ്റെ ചാനൽ എന്തായാലും പോയി സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അപ്പോൾ എന്തായാലും പുള്ളിക്കാരൻ ലൈവ് കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അപ്പോൾ എന്തായാലും ചാനൽ പോയി സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഗൈസ്, നമ്മുടെ രണ്ടാമത്തെ ലെജൻഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ക്രിസസ് ആണ്. അപ്പോൾ ഈ ഒരു പുള്ളിക്കാരനും ചാനൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും പോയി സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. 400 മിച്ച സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു കിടിലൻ പ്ലെയർ തന്നെയാണ്. എന്തെന്ന് പറയാം, പുള്ളിക്കാരൻ നൈസ് ഒരു പ്ലെയർ തന്നെ, അത്രയും ഫാസ്റ്റസ്റ്റ് ഒരു പ്ലെയർ തന്നെയാണ് ഈ ഒരു ക്രിസ് എന്ന് പറയുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ ഐ ഡി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ സ്വന്തം ക്രിസ്സിൻ്റെ ഐ ഡി നോക്കുമ്പോൾ 23 09 68 4 നമ്മുടെ ക്രിസ്സിൻ്റെ ഐ ഡി എന്ന് പറയുന്നത്. അപ്പോൾ അത്യാവശ്യം മെയിൻ ഒരു പ്ലെയർ തന്നെയാണ് നമ്മുടെ ക്രിസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 4700 മിച്ചം ലൈക്കും. അതുപോലെ തന്നെ ഗിൽഡ് നോക്കുന്ന സമയത്ത് റെക്നാറോക്ക് 3 ആണ് നമ്മുടെ ഈ ഒരു ക്രിസ്സിൻ്റെ ഗിൽഡ് എന്ന് പറയുന്നത്. ക്രിസ് എന്ന് പറയുന്നത് ഓൾഡ് പ്ലെയർ ആണ്. നമ്മുടെ ആ ഒരു ബ്ലാക്ക് ടീഷർട്ട് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു അക്കൗണ്ടാണ് നമ്മുടെ ക്രിസിൻ്റെ എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല ഓൾഡ് പ്ലെയർ തന്നെയാണ് നമ്മുടെ ക്രിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ക്രിസിൻ്റെ ഗെയിം പ്ലേ എന്ന് പറയുന്നത്. അപ്പോൾ നൈസ് ഒരു ഫാസ്റ്റസ്റ്റ് പ്ലെയർ തന്നെയാണ് നമ്മുടെ ക്രിസ് എന്ന് പറയുന്നത്. അത്യാവശ്യം ഹെഡ്ഷോട്ട് റേറ്റ് ഒക്കെ നോക്കുന്ന സമയത്ത് നൈസ് ഒരു ഹെഡ്ഷോട്ട് റേറ്റ് ഒക്കെ ഉള്ള ഒരു പ്ലെയർ തന്നെയാണ് നമ്മുടെ ക്രിസ് എന്ന് പറയുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ്റെ ചാനൽ ലിങ്ക് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണെങ്കിലും പോയി സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. പുള്ളിക്കാരൻ ഒരു അൺനോൺ ലെജൻഡാണ്. അപ്പോൾ പുള്ളിക്കാരനെ സപ്പോർട്ട് ചെയ്ത് വളർത്തുക, അതായത് നമുക്ക് ഇങ്ങനത്തെ പ്ലേസിനൊക്കെയാണ് ആവശ്യം. അപ്പോൾ എന്താണെങ്കിലും പോയി സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എൻ്റെ ഒരു സംഘം എന്നൊക്കെ പറയാം, അത്രയും ചങ്കാണ് നമ്മുടെ ക്രിസ് എന്ന് പറയുന്നത്. എൻ്റെ ഇൻഗെയിമിംഗ് ഫ്രണ്ട് തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്താണെങ്കിലും പോയി സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ക്രിസിനെ. അപ്പോൾ ഫ്രണ്ട്സ്, അടുത്ത നമ്മുടെ അൺനോൺ ലെജൻഡ് എന്ന് പറയുന്നത് നമ്മുടെ പ്രൊഫസർ സാറാണ്. അപ്പോൾ ഈ ഒരു പുള്ളിക്കാരൻ്റെ ഐ ഡി വേണം നിങ്ങൾക്ക് വേണ്ടി ഞാൻ കാണിച്ചു തരാം. 19 14 640 ഈ ഒരു പ്ലെയറിൻ്റെ ഐ ഡി എന്ന് പറയുന്നത്. എൻ്റെ ഇൻഗെയിം ഫ്രണ്ട് തന്നെയാണ് നമ്മുടെ പ്രൊഫസർ സാർ എന്ന് പറയുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ്റെ ലൈക്സ് നോക്കുന്ന സമയത്ത് 3511 ലൈക്കാണ്. ഡാർക്ക് സോൾമേറ്റ് ആണ് പുള്ളിക്കാരൻ്റെ ഗിൽഡ് എന്ന് പറയുന്നത്. നമ്മുടെ ടോം സാറുള്ള ഗിൽഡ് തന്നെയാണ് നമ്മുടെ ഈ ഒരു പ്രൊഫസറിൻ്റെ ഗിൽഡ് തന്നെ എന്ന് പറയുന്നത്. അപ്പോൾ മൊത്തം 7 എലൈറ്റ് കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രൊഫസർ എടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു പ്ലെയറും അത്യാവശ്യം ഓൾഡ് പ്ലെയർ തന്നെയാണ്. ഒരു ബ്ലാക്ക് ടീഷർട്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ലൊരു ഓൾഡ് പ്ലെയർ തന്നെയാണ് നമ്മുടെ ഈ ഒരു പ്രൊഫസർ എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ പ്രൊഫസറിൻ്റെ ചാനൽ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ എന്താണ് ചാനൽ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ്റെ ഹെഡ്ഷോട്ട് റേറ്റ് വേണം നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാം. അപ്പോൾ പുള്ളിക്കാരൻ്റെ സോളോ ഹെഡ്ഷോട്ട് റേറ്റ് 29, അതുപോലെ ഡുവോ ഹെഡ്ഷോട്ട് റേറ്റ് 30, അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു സ്ക്വാഡ് ഹെഡ്ഷോട്ട് റേറ്റ് 32 എത്രയോ ഹെഡ്ഷോട്ട് റേറ്റ് ഒക്കെ ഉള്ളതാണ് നമ്മുടെ ഈ ഒരു പ്രൊഫസറിൻ്റെ എന്ന് പറയുമ്പോൾ. എന്താണ് പുള്ളിക്കാരൻ്റെ ഈ ഒരു ക്ലാഷ് കാർഡ് ഹെഡ്ഷോട്ട് റേറ്റ് ആണ് അപ്പോൾ നമ്മൾ ശരിക്കും അന്തം വിട്ടു. ഈ ഒരു പ്ലെയറിൻ്റെ സി എസ് കരിയർ നോക്കുന്ന സമയത്തായിട്ട് 42.32 ഈ ഒരു പുള്ളിക്കാരൻ്റെ ഹെഡ്ഷോട്ട് റേറ്റ് എന്ന് പറയുന്നത്. എൻ്റെ മോനെ കൈസ് ഈ ഒരു ഹെഡ്ഷോട്ട് റേറ്റ് അധികം ഇച്ചിരി കൂടുതൽ ഹെഡ്ഷോട്ട് റേറ്റ് തന്നെയാണ് നമ്മുടെ ഈ ഒരു പ്രൊഫസറിൻ്റെ ഹെഡ്ഷോട്ട് റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും പുള്ളിക്കാരൻ്റെ ചാനൽ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ എന്താണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കേണ്ട കാര്യമില്ല, പുള്ളിക്കാരൻ്റെ ചാനൽ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ മൊത്തം 4 പേരെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു റിയാക്ഷൻ വീഡിയോ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് പോയത്. പക്ഷേ എന്താണെങ്കിലും 4-ാമത്തെ ആളെ നമുക്ക് സെറ്റായിട്ടില്ല. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് അടുത്ത വീഡിയോയിലായിട്ട് നമ്മൾ ഈ ഒരു 4-ാമത്തെ പ്ലെയറും അതുപോലെ തന്നെ ബാക്കി 3 പേരും അല്ലെങ്കിൽ കുറേ അൺനോൺ പ്ലേയേഴ്സിനെയൊക്കെ കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വേണമെങ്കിൽ തീർച്ചയായിട്ടും താഴത്ത് നിന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം വെച്ചാൽ മാറി വീഡിയോ ഇത്ര മാത്രമുള്ള ഒരു ചെറിയ വീഡിയോ ആയിരുന്നു. അപ്പോൾ എന്താണെങ്കിലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് മാക്സിമം ചെയ്യുക. കാരണം വളർന്നു വരുന്നൊരു പ്ലേയേഴ്സ് ആയിരിക്കും ഇവർ. അതായത് ഈ പ്ലേയേഴ്സിനെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് ഏറ്റവും കൂടുതൽ ഈ ഒരു സ്കിൻസോ അല്ലെങ്കിൽ
ഡയമണ്ട്സ് കാര്യങ്ങളൊക്കെ മുടക്കുന്ന പ്ലേയേഴ്സ് അല്ലേ, ഇതുപോലത്തെ സ്കിൽഡ് പ്ലേയേഴ്സിനാണ് നമ്മുടെ കേരള കമ്മ്യൂണിറ്റി ആവശ്യം. അപ്പം നിങ്ങൾ ഇത്രമാത്രം ചെയ്തത് മാക്സിമം നിങ്ങൾക്ക് അറിയാം, എല്ലാ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, ഇവരുടെ ഈ ഒരു ചാനലിൽ ലിങ്ക് കാര്യങ്ങളൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണല്ലോ പോയി മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനലല്ല അവരുടെ ചാനലും, അതുപോലെ നമ്മുടെ ചാനലിലേക്ക് ഫസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, ബെല്ലേക്കാൻ കാണാൻ സാധിക്കും. ക്ലിക്ക് ചെയ്തതിന് ശേഷം നോട്ടിഫിക്കേഷൻ കാര്യങ്ങൾ സെറ്റ് ആക്കാനും ശ്രമിക്കുക വെച്ചാൽമാരെ. അപ്പോൾ ഇന്ന് നമ്മൾ ലൈവ് കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് നമ്മുടെ കസ്റ്റത്തിനെ കുറിച്ച്. അപ്പോൾ ഇന്ന് മാക്സിമം നിങ്ങൾക്ക് എന്നും തന്നെ ജോയിൻ ചെയ്യാനായിട്ട് പറ്റും, ഡെയിലി കസ്റ്റമാണ്, അതും ഫ്രീ എൻട്രിയും കൂടെയാണ്. അപ്പോൾ ജോയിൻ ചെയ്യാൻ പറ്റുന്ന എല്ലാ കൂട്ടുകാരും ജസ്റ്റ് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പം മച്ചാൻമാരെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ, പുതിയ വീഡിയോ എന്നായിരിക്കും. എല്ലാ മച്ചാന്മാർക്കും ബൈ ബൈ.